വലിയൊരു ഭൂകമ്പം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് ആരും വിചാരിക്കണ്ട. ഇത്ര നേരം ഇവിടെ ഇടിച്ച് തകർക്കിയിരുന്നു. തകർത്ത ആൾക്കാരെ ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മുടെ മണിക്കുട്ടിയാണ് ഇരിക്കുന്ന ഇരിപ്പൊക്കെ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പൊ എന്തുണ്ടായി എന്നുള്ളൊരു മട്ടിലാണ്ടിരിക്കുന്നതും. മറ്റൊരാള് ബീൻബാഗിന്റെ മണ്ടയിലുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ കാണില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതും. നമ്മുടെ അപ്പൂസാണ് കേട്ടോ. ബീൻ ബാഗിന്റെ അവന്റെ കളർ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ആറ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ കർട്ടന്റെ പിന്നിൽ ഒരാളുണ്ട് കേട്ടോ. കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറയണ പോലെ കർട്ടന്റെ ഉള്ളിലെ കലാകാരനാണ് ഇവിടെ കിടന്നിട്ട് ഇത്രയും അലമ്പം ഇവിടെ കിടന്ന് ഉണ്ടാക്കിയതും. വാല് കാണുമ്പോൾ നമ്മൾ ടെഡിക്കുട്ടനാന്നൊക്കെ തെറ്റിദ്ധരിക്കുമെങ്കിലും ഉണ്ടല്ലോ. ടെഡിക്കുട്ടനെ എല്ലാം നമ്മുടെ ബണ്ണിക്കുട്ടനാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, അല്ലെ ഈ ബണ്ണിക്കുട്ടനല്ലേ കുറച്ചാൾ മുന്നേ അപ്പൂസായിട്ട് അടിയുണ്ടായതും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പണ്ടുള്ള കഥയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പപ്പൂസ് പ്രസവിച്ചെടുക്കുന്ന സമയത്തല്ലോ, ഒരു 2 മാസമൊക്കെ ആവാറായിട്ടുണ്ടാവും. അപ്പൊ എടുത്തു വെച്ച വീഡിയോ ആണ്. കിഡിലും വീഡിയോ പറഞ്ഞിട്ട് അടിപൊളിയായിരുന്നു. നമ്മുടെ മക്കളെല്ലാവരും ഒരുപാട് അടിച്ച് തകർത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് മൈക്കിന്റെ കുറെ ഇഷ്യൂ ഒക്കെ ഉള്ള കാരണം തന്നെ എനിക്കാണെങ്കിലും ആ സമയത്ത് വീഡിയോ ഇടാൻ പറ്റാതെ ഇങ്ങനെ അവസാനമായി പോയി കിടന്ന വീഡിയോ ആണ്. അടിപൊളി വീഡിയോ ആണ്. അപ്പൊ അന്ന് നടന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളിലേക്കാണ് ഞാൻ നിങ്ങൾ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നതും. പഴയ വീഡിയോ ആണെങ്കിലും അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാത്തിനും വീടിന്റെ അകത്ത് അയച്ചു വിട്ടേക്കിരുന്നു. അപ്പൊ ബണ്ണിക്കുട്ടൻ ഇവിടെ കയറി അലമ്പൊക്കെ കാണിച്ച ശേഷം ഉണ്ടാവും ബാക്കിയുള്ളവരൊക്കെ വന്നതും. മൊത്തം ഇങ്ങോട്ട് അവർ പരിശോധിക്കാൻ ഇറങ്ങിയേക്കാണ്. അപ്പോഴാണ് നമ്മുടെ ബണ്ണിക്കുട്ടൻ വന്നിട്ട് ഇത് ആരൊക്കെ വന്നേക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പരിചയപ്പെടാൻ വേണ്ടി മണപ്പിക്കാൻ ഇറങ്ങിയേക്കണ്ടാവും. പെമ്പൂച്ചേനെ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നതാണോ എന്ന് അറിയില്ല. ബണ്ണിക്കുട്ടനാണെങ്കിലും എല്ലാത്തിന്റെ പുറകെ നിന്ന് മണപ്പിക്കായിരുന്നു കേട്ടോ. ഞാനൊരു കിഴുക്ക് കൊടുത്ത് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇങ്ങനെയുണ്ട് മണപ്പിക്കലും. അത് നമ്മുടെ സ്കൂബി കുട്ടിയുടെ പുറകെ നിന്നിട്ട് മണപ്പിക്കുന്നതും. മറ്റവന്മാരാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് കിടക്കണേന്നുള്ള ചെക്കിങ്ങിലാണ് തോന്നുന്നു. എന്റെ കൊടയാണ് കേട്ടോ താഴെ ഇട്ടേക്കുന്നത്. ആ ടേബിളിന്റെ മേലിലിരുന്ന കൊടയാണ്. ആ കൊട വലിച്ച് താഴെ ഇട്ടത് നമ്മുടെ ബണ്ണിക്കൂട്ടൻ തന്നെയാണ് കേട്ടോ. ഇവിടെ ടെഡ്ഡിക്കൂട്ടനാണ് ഈ അപ്പൂസിനെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അപ്പൂസിനും മണിക്കുട്ടിക്കും ഇഷ്ടമല്ല. രണ്ടെണ്ണം കൂടി ഒരുപോലെ തന്നെ നമ്മുടെ ടെഡ്ഡിക്കൂട്ടനെ പീഡിപ്പിച്ച് വിരട്ടി വിട്ടിട്ടുണ്ട്. നിന്റെ അടുത്ത് ആരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ പോടാന്നും പറഞ്ഞിട്ടാണ് വിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതേ ബണ്ണിക്കുട്ടിയും റൂബിക്കുട്ടിയും തമ്മിൽ എന്തൊക്കെയോ എന്താ പറയണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോ അവിടെ ഇറക്കാം, എനിക്കൊന്നിലും താല്പര്യമില്ല പറഞ്ഞ അങ്ങോട്ടേക്ക് മാറിയിരുന്നു. നമ്മുടെ ബണ്ണിക്കുട്ടനാണെങ്കിൽ നേരെ ടെഡ്ഡിക്കുട്ടന്റെ പുറകെ പോയിട്ടുണ്ട് കേട്ടോ. പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മണപ്പിക്കാൻ വേണ്ടി ചെന്നതാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ടെഡ്ഡിക്കുട്ടൻ ആണായതുകൊണ്ടാ തോന്നുന്നു നമ്മുടെ ബണ്ണിക്കുട്ടൻ പിന്നെ മണപ്പിക്കാൻ നിന്നില്ല. ഇവിടെ നമ്മുടെ അപ്പൂസിനാണ് ഈ കളിക്കാനായിട്ട് ഒരു ടാഗ് ഇട്ടിട്ടുണ്ട്. ആ ടാഗ് വെച്ചിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അവൻ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ടപ്പോഴത്തേക്കും കൂടെ കൂടാനായിട്ട് നമ്മുടെ സ്കൂബി പെണ്ണും ടെഡ്ഡിക്കുട്ടനും എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇത്രയും നേരം ആ ഒരു സംഭവം അവിടെ കിടന്നിട്ട് ആർക്കും വേണ്ടായിരുന്നു കേട്ടോ. അപ്പൂസ് അത് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു നോട്ടം വെച്ചിട്ട് നിൽക്കുകയാണ്. നമ്മുടെ സ്കൂബി കുട്ടിയാണ് നൈസായിട്ട് ബാക്കിൽ പോയി നിന്നിട്ടാണ് ഈ ബാക്കിൽ നിന്ന് പിടിച്ച് വലിച്ചെടുക്കുന്നു നോക്കിയും. അപ്പൂസാണ് അത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ കണ്ടിട്ടാം സ്കൂബി കുട്ടി നൈസായിട്ട് അടിച്ച് മാറ്റാന്നൊക്കെ വിചാരിച്ചെങ്കിൽ അപ്പൂസ് ഞാൻ നിനക്ക് തരലടി എന്ന് പറഞ്ഞിട്ടാണ് അത് പൊത്തി പിടിച്ചേക്കേണ്ടത്. സ്കൂബി കുട്ടി അവിടെ ചമ്മിപ്പോയി. എന്നാ പിന്നെ ഞാനൊരു കൈ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെഡ്ഡിക്കുട്ടിനെ ഇറങ്ങിയിട്ടും ആർക്കും തരലടാ ഇത് എന്റെയാടാ ഞാനാണ് എടുത്തതെന്നും പറഞ്ഞിട്ടാണ് ഈ അപ്പൂസാണ് അതേ പിടിച്ചിട്ട് കളിക്കുകയാണ് കേട്ടോ. നമ്മൾ റൂബിക്കുട്ടിയാണ് അപ്പുറത്തേക്ക് ഇതൊക്കെ നോക്കിയിട്ട് പറയും ഇവന്മാർക്കൊന്ന് വെറുപ്പാണ് ഒന്നില്ല എവിടെയെങ്കിലും ഇപ്പൊ അടങ്ങിയിരുന്നൂടെ എന്നുള്ളൊരു മട്ടിക്കാണ് കേട്ടോ. അപ്പൂസിന്റെ ശ്രദ്ധ ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂബി കുട്ടിയാണ് ആയിട്ട് ആകെ നൈസായിട്ട് അടിച്ചു മാറ്റാനുള്ള ഒരു പ്രയത്നമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അപ്പൂസാണ് വിട്ടു കൊടുക്കുന്നില്ല. സ്കൂബി കുട്ടിക്ക് കട്ടൊക്കെ നമ്മുടെ ടെഡ്ഡിക്കുട്ടനാണ് കേട്ടോ. ടെഡ്ഡിക്കുട്ടന് എന്താ ഒരു നല്ല സ്വഭാവം തോന്നുന്നു. നമ്മുടെ അപ്പൂസായിട്ട് വലിയ ഫൈറ്റിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഇവിടെ മണിക്കുട്ടിയാണെങ്കിൽ കളത്തിലേക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പതുങ്ങി പതുങ്ങി വന്നാണ്. അത് കണ്ടോടുകൂടി അപ്പൂസാണെങ്കിൽ നിന്നെ ആരാടി ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവളെ തട്ടി മാറ്റാൻ നോക്കി. അങ്ങനെ രണ്ടും കൂടി അവിടെ കിടന്നിട്ട് അടിയായിട്ടുണ്ട്. ടാഗ് ആര് ഇനി ഭരിക്കും എന്നുള്ള ഒരു ഫൈറ്റാന്ന് തോന്നുന്നു. അവസാനം മണിക്കുട്ടി ഞാൻ ജയിച്ചിട്ടുണ്ടും. അപ്പൂസാണ് കീഴടി കൊടുത്തും നീ കൊണ്ട് പുഴിയും തിന്നടി എന്നുള്ള മട്ടിയിലാണെങ്കിൽ അനങ്ങായിരിക്കുന്നുണ്ടും. വെറുതെ ആ വഴി പോയാൽ നമ്മുടെ ടെഡ്ഡിക്കുട്ടനും ഇട്ട് മണിക്കുട്ടി ഒരു കൊട്ടു കൊടുത്ത് ഈ വഴി ആരും വന്നു വരുതെന്നും പറഞ്ഞിട്ടാണ് എല്ലാവരെയും വരട്ടി നിർത്തുന്ന സമയത്താണ് നമ്മുടെ ബണ്ണിക്കുട്ടൻ്റെ എൻട്രി. അല്ല ഞാൻ വന്ന് തൊട്ടാ വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു വന്നേക്കാണ് കേട്ടോ. നമ്മുടെ മണിക്കുട്ടിക്ക് ഈ വീട്ടിൽ ആകെ പേടിയുള്ള നമ്മുടെ ബണ്ണിക്കുട്ടനാണ് കേട്ടോ. അവൻ വന്നപ്പോ ഏയ് ഒരു കുഴപ്പമില്ല ചേട്ടൻ എന്താ വെച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ. ബണ്ണിക്കുട്ടൻ മൈൻഡാക്കി അത് പോകുന്ന സമയത്ത് ബാക്കിൽ കൂടെ ഒന്ന് ഒരു കൊട്ട് കൊടുത്താലോ എന്ന് ഓർത്തിട്ട് കൈയൊക്കെ പോക്കിയായിരുന്നു. അതിനിടക്ക് അപ്പൂസിനൊന്ന് നമ്മുടെ ടെഡ്ഡിക്കുട്ടൻ ഒന്ന് ചൊറിഞ്ഞിട്ട് എന്താടാ നിനക്ക് ടാഗ് വേണ്ടടാ പോയി എടുക്കടാന്നും പറഞ്ഞിട്ടാ തോന്നുന്നു ഒന്ന് ചൊറിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മണിക്കൂട്ടി നമ്മുടെ സ്കൂബി കുട്ടിക്ക് വിട്ട് ഒരു കൊട്ട് കൊടുത്തിട്ട് ടാഗിന്റെ അടുത്തേക്ക് വന്നിട്ടും എന്നിട്ട് ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കണം കേട്ടോ. മണിക്കൂട്ടിയും എല്ലാവരും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് പ്രാന്താടി നീ ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചോ, നമുക്ക് എല്ലാവർക്കും കൂടി ഷെയറിട്ട് കളിച്ചാലല്ലേ ഒരു രസമൊക്കെ ഉള്ളൂ എന്നുള്ളൊരു മട്ടിലിരിക്കേണ്ട. നമ്മുടെ ടെഡ്ഡിക്കുട്ടനാണെങ്കിൽ ഒരു ഇരിക്കപ്പുറതിയില്ല. ടാഗ് ഇട്ട്
ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ അപ്പോസിനായാലും കിട്ടിയാൽ മതി എന്നൊരു നോട്ടം ഇല്ലാതില്ലാട്ടെ. ഇവിടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇവന്മാർക്കൊക്കെ പ്രാന്തന്മാരാണ്. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പോയിട്ട് ഇന്നിട്ട് കുഞ്ഞിപ്പെണ്ണ് പോകുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. അവിടെ നമ്മുടെ ടെഡ്ഡിക്കുട്ടൻ അങ്ങോട്ടേക്ക് ചെന്നില്ല. മണിക്കുട്ടിയാണെങ്കിൽ അവനെ വരട്ടി, അവനാണെങ്കിൽ വേദന ബീൻബാഗിന്റെ മേളിക്ക് സ്ഥാനം പിടിച്ചു. അപ്പൂസാണെങ്കിൽ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മണിക്കുട്ടി അപ്പൂസും തമ്മിലുള്ള ഫൈറ്റ് കണ്ടാ കണ്ടുകൊണ്ടിരിക്കുന്ന ടാഗിന് വേണ്ടി തന്നെയാണ്. അന്നോട്ട് കളിക്കത്തൂല്ല, ആരെ കൊണ്ട് കളിക്കാൻ സമ്മതിക്കത്തൂല്ല. രണ്ടും പൊട്ടന്മാരും വട്ടന്മാരുമാണ്. അപ്പോൾ നമ്മുടെ മണിക്കുട്ടി ഇങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ സ്കൂബിക്കുട്ടി കറങ്ങാനൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് അല്ല ഇപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി വന്നിരുന്നില്ല. അപ്പത്തേക്കും മണിക്കുട്ടി അവളുടെ മണ്ടയിലേക്ക് ചാടി കയറിയിട്ട് പറഞ്ഞു ഞാനിപ്പോ പറഞ്ഞരാടി എന്നും പറഞ്ഞിട്ടാണ് അവളുടെ മണ്ടയിലേക്ക് കയറിയിട്ട് അവളെ തല്ലുപിടിക്കാൻ നോക്കിയിട്ടും ഈ സാധനത്തിനെ കൂട്ട് ഭയങ്കര ശല്യമായിട്ടുണ്ടല്ലോ എന്നുള്ള മട്ടിയിൽ നമ്മുടെ സ്കൂബിക്കുട്ടിയാണ് ഇവിടെ ഇരിക്കണം. നമ്മൾ റൂബിക്കുട്ടിയാണെങ്കിൽ ഇതൊക്കെ കണ്ട് രസം പിടിച്ചിരിക്കണം. അവിടെ ഇടിക്കൂട്ടരാണി മണിക്കുട്ടീനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചാൾ മുന്നേ വരെ അവനൊരു തമ്മാനോ അടിക്കൊണ്ടിരുന്ന സാധനമുള്ള ഇപ്പൊ ഇച്ചിരി കൂടി എനർജറ്റിക് ആയിട്ട് ഇവിടെ കിടന്ന് തലകുത്തി പറയണത്. എല്ലാവരും വരച്ച വരെ നിർത്തിക്കൊണ്ട് ഇവിടെ കിടന്ന് കസറിനെ കണ്ടിട്ട് നമ്മുടെ ഇടിക്കൂട്ടനെ അത്ഭുതമായി തോന്നുന്നു. ആ ഒരു സമയത്താണ് ബണ്ണിക്കൂട്ടന് ആ ഒരു ടാഗ് കിട്ടിയത്. ബണ്ണിക്കൂട്ടന് അത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടെഡ്ഡിക്കുട്ടൻ ഇവിടെ എന്താ ഒരു അനക്കോന്ന് അറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കിയത്. പേടിയുടെ കാര്യത്തിൽ ബണ്ണിക്കുട്ട പണ്ടേ ഒരു പുപ്പുലായതുകൊണ്ട് തന്നെ ആ ഒരു ഒളിഞ്ഞു നോട്ടം തന്നെ മതിയായിരുന്നു. പാവം പേടിച്ചു പോയട്ടോ. റോക്കറ്റ് തോറ്റു ആ ഒറ്റ സ്പീഡിലായിരുന്നിട്ട് അവന്റെ ഓട്ടം കണ്ട് നമ്മുടെ സ്കൂബിക്കുട്ടിയുടെ കണ്ണുവരെ തള്ളിപ്പോയിട്ടുണ്ട്. അല്ല ഇതെന്താണ് ഇപ്പൊ ഇതി കൂടെ പോയെന്ന് അറിയാൻ വേണ്ടിട്ട് അവള് മിഴിച്ചു നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പോയിക്കണെന്ന് അറിയാൻ വേണ്ടി അവൾ അങ്ങോട്ടേക്ക് അന്വേഷിക്കാൻ പോയി. ഇവിടെ ടെഡ്ഡിക്കുട്ടനാണെങ്കിൽ ബണ്ണിക്കൂട്ടം പോയ ഗ്യാപ്പിൽ കൂടെയാണെങ്കിൽ ആ ടാഗ് എടുത്ത് കളിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഉണ്ടക്കണ്ണനാട്ടോ പാവത്തിന് വിരട്ടി ഓടിച്ചു തന്നിട്ട് ഒന്നും അറിയാതെ കൊണ്ട് ഒന്ന് കളിക്കുകയാണ്. ഇവിടെ അപ്പൂസും മണിക്കുട്ടിയാണെങ്കിൽ ആകെ പകച്ചിക്ക അല്ല ഇപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടായത്, ഈ ഒരു ഇച്ചിരി നേരം കൊണ്ട് ഇവിടെ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള മട്ടി നോക്കിയിരിക്കുന്ന സമയത്താണ് അപ്പൂസിന് ഒരു കാര്യം കത്തിയാട്ടോ. നമ്മുടെ ടെഡ്ഡിക്കുട്ടൻ അവന്റെ ടാഗ് എടുത്തിട്ടാണ് പോണേന്നും വേഗം തന്നെ അതിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പുറകെ പോയിട്ടുണ്ടും. നമ്മുടെ സ്കൂബിക്കുട്ടിയാണ് ഈ ബണ്ണിക്കുട്ടൻ തപ്പിട്ട് തിരിച്ചു വന്നിട്ടുണ്ടും. ബണ്ണിക്കുട്ടന്റെ ആ ഓട്ടത്തിന്റെ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കിയാണെങ്കിൽ പൊടി പോലും കിട്ടാൻ യാതൊരു ചാൻസ് ഇല്ലട്ടോ. അമ്മാരി ഓട്ടമാണ് ഓടിക്കളഞ്ഞതും. ഇവിടെ നമ്മുടെ ടെഡ്ഡിക്കുട്ടനും അപ്പൂസും ആണെങ്കിൽ ടാഗ് ഇനി ആര് ഭരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അടി വീഴണോ ടാഗിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്ത് കൂട്ടാന്നൊക്കെ ഉള്ള ഒരു പരിശ്രമത്തിലാണ്ടും. അവിടെ മണിക്കുട്ടിക്കാണെങ്കിൽ ടാഗിനോടുള്ള ത്രില്ല് പോയിട്ടാണ്. അത് ഈ വട്ടന്മാരൊപ്പം കളിക്കാൻ താല്പര്യം ഇല്ലാണ്ടാണോന്ന് അറിയില്ല. മൂലൊക്കെ തന്നെ പോയി നോക്കിക്കുന്നുണ്ട്. സ്കൂബിക്കുട്ടി ആണെങ്കിൽ ബണ്ണിക്കുട്ടി ഇരുന്ന സ്ഥലമൊക്കെ മണപ്പിച്ചു നോക്കുന്നുണ്ടും. എന്നാലും എന്റെ ഏട്ടായി എവിടെ പോയി എന്ന് അറിയാൻ വേണ്ടിട്ട് മണപ്പിക്കാൻ തോന്നട്ടം. ഇവിടെ രണ്ട് വട്ടന്മാരും കൂടിയിട്ടാണ് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് യുദ്ധം കൂടേണ്ട ആ ഒരു ടാഗിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടെഡ്ഡിക്കുട്ടൻ ടാഗ് കരസ്ഥമാക്കിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും മണിക്കുട്ടി പറഞ്ഞു അല്ല ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അത് ഇങ്ങോട്ട് തന്നിട്ട് പോയിക്കോന്നും പറഞ്ഞിട്ടാണ് ടാഗ് അവനെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചെടുത്തിട്ടും. അവിടെ നമ്മുടെ ബണ്ണിക്കുടൻ എന്തൊക്കെ ഉരുട്ടിമറിച്ചിടുന്നുണ്ടായിരുന്നു. അതാണ് സ്കൂബിക്കുട്ടി നോക്കുന്നത്. നമ്മൾ റൂബിക്കുട്ടി അവിടെ തന്നെ ഉണ്ടട്ടോ. ഇവിടെ മണിക്കുട്ടിയും ടെഡ്ഡിക്കുട്ടൻ തമ്മിൽ ഒരു അടി ആവണ്ടായിരുന്നു. മണിക്കുട്ടി ആണെങ്കിലും കിടന്നളഞ്ഞട്ടോ. ഇവിടെ മണിക്കുട്ടിയും ടെഡ്ഡിക്കുട്ടൻ ഏകദേശം ഫൈറ്റ് മൂഡിലേക്ക് എത്തിയിട്ടുണ്ടട്ടോ. മണിക്കുട്ടി ആണെങ്കിൽ ടെഡ്ഡിക്കുട്ടനെ കണ്ടിട്ടാണെങ്കിൽ കീഴടങ്ങി കിടക്കുകയാണ്. കാരണം അവൾക്ക് അറിയാം ഇവൻ വീറും പൊട്ടനാണ്, ഇവനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അറഞ്ഞ പുറഞ്ചോട്ട് പഞ്ഞിക്കിടുമെന്നും. അതുകൊണ്ട് തന്നെ മണിക്കുട്ടി ആണെങ്കിൽ വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോടാ പോയി തരത്തി പോയി കളിക്കടാ എന്നുള്ളൊരു മട്ടിൽ നിൽക്കണ്ട. എന്താണ്ടൊക്കെ അവൻ സെർച്ച് ചെയ്ത് കിടക്കണം. അവനാണെങ്കിൽ ഒരു ഇരിക്കപ്പുറത്തില്ലാത്ത ടൈപ്പ് ഒരു സാധനം കേട്ടോ. ഏത് നേരം നോക്കിയാലും ഇങ്ങനെ ഞൊളച്ച് ഞൊളച്ച് നടക്കണം കേട്ടോ. അപ്പൊ ടെഡ്ഡിക്കുട്ടനാണെങ്കിലും അടുത്ത പരിപാടി എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് പോയവിട്ട് കപ്പൂസും കൂടെ പോയിട്ടുണ്ടും. മണിക്കുട്ടി ആണെങ്കിൽ അല്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിൽക്കുന്ന ടാഗ് ഇതേ നമ്മുടെ മണിക്കുട്ടി കരസ്ഥമാക്കി അവിടെ തന്നെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണിക്കുട്ടിക്കും പോറടിച്ചുകൊണ്ട് മണിക്കുട്ടി പോയിട്ടുണ്ട്. ടെഡ്ഡിക്കുട്ടൻ പോയത് വേറൊന്നിനു വേണ്ടിയെല്ലാം ആ ഒരു കുഞ്ഞു പെണ്ണുണ്ടായിരുന്നല്ലോ ആ പെണ്ണിനെ പിടിച്ചിട്ട് പഞ്ഞിക്കിടാൻ വേണ്ടിയിട്ടായിരുന്നു. ഭയത്തിന് ഞാൻ കണ്ടായിരുന്നു കുഞ്ഞുപെണ്ണിനെ രക്ഷപ്പെട്ടു. അപ്പൂസാണിത് കണ്ട് നോക്കിയിരിക്കുന്നു. അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം നമ്മുടെ ബണ്ണിക്കൂട്ടൻ കളത്തിലേക്ക് വീണ്ടും വന്നേക്കാം. എന്താണ് അവിടെ പരിപാടിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്താൽ വന്നേക്കാണ്. പക്ഷെ ഇവന്റെ ധൈര്യം എത്രത്തോളം ഉണ്ട് നമ്മൾ കുറച്ചു നേരം മുന്നേ കണ്ടതാണല്ലോ. ബണ്ണിക്കൂട്ടൻ വന്നിട്ടാണെങ്കിൽ മൊത്തം അരിച്ച് പെറുക്കിണ്ട്. ഇവിടെ ആരും കാണില്ലല്ലോ ഞാൻ കളിച്ചുകൊണ്ടിരുന്നിട്ട് ആഗ് അതെവിടെ അതാരെ കൊണ്ടുപോയിക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും അവിടെ വന്ന് നോക്കിയെങ്കിലും ഒന്നും തന്നെ കിട്ടിയില്ല. നിരാശയോടെ വന്ന് മൂലൊക്കെ പോയി കിടക്കുകയും ഇവിടെ ഞാൻ നോക്കുമ്പോൾ കട്ടിൽ നമ്മുടെ ടെഡ്ഡിക്കൂട്ടം പതിങ്ങി പതിങ്ങി നടക്കുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മുള്ളാൻ വേണ്ടിയിട്ടാണ്ടോ. എനിക്ക് മുന്നേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ബെഡിൽ യൂറിൻ സ്മെല്ല് ഉണ്ടായിരുന്നു. അന്ന് കുഞ്ഞുമണി ഉള്ളാർ ഞാൻ കുഞ്ഞുമണിയായിട്ട് ഡൗട്ട് അടിച്ചായിരുന്നു. പക്ഷെ ഇവന് ഇരിക്കുന്നു ഞാൻ കണ്ടോ. വേഗം തന്നെ അവനെ കൊണ്ടുപോയി ഞാൻ മുള്ളിച്ചിട്ട് വന്നു. ബെഡിൽ കയറി മുള്ളിക്ക് തന്നെ പിന്നെ അത് അങ്ങോട്ട് ശീലായി പോകട്ടം. അങ്ങനെ ബെഡ്റൂമൊക്കെ അടച്ചിട്ട് ഇനി ഒരുത്തനെയും ബെഡ്റൂമിലേക്ക് കയറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ലോക്ക് ചെയ്തിട്ടേക്കേണ്ടെന്നും. ആ ഒരു സമയത്താണ് ഞാൻ സ്റ്റോർ റൂമിൽ നിന്ന് എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളവും കേട്ട് വന്ന് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താ ചെന്ന സ്റ്റോർ റൂമിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ സെബക്കുട്ടി കുറെ പെട്ടി ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബർ അന്ന് വന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സെബക്കുട്ടി തന്ന പെട്ടിയിൽ പറയുന്ന സ്റ്റോർ റൂമിൽ കിടക്കണ്ടായി. അതിൻ്റെ അകത്ത് ഇവന്മാർ ആരോ ആണ് ഞാൻ മറന്നു കേട്ടോ. കുറേ നാളായാലും കയറി കളിക്കണം. അപ്പം ഞാൻ ഓർത്തും സ്റ്റോർ റൂമിൽ എല്ലാവർക്കും കൂടി കളിക്കാൻ പറ്റില്ലല്ലോ. ഇതമ്മ വിശാലമായിട്ടുള്ള ഷോറൂമിൽ ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് കളിച്ചോട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഇട്ടു
കൊടുത്തിട്ടുണ്ടും പെട്ടി കിട്ടിയോ പാടെ തന്നെ നമ്മുടെ ടെഡികൂട്ടനാണ് ഈ പെട്ടിക്കകത്ത് കയറിയിട്ടുണ്ടും പെട്ടി പണ്ടേ അവനൊരു വീക്ക്നെസ് ആയത് കാരണം തന്നെ ഈ പെട്ടി ഞാൻ ആർക്കും തരില്ല ഇത് എൻ്റെ എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ മണ്ടി കയറിയിരിക്കണം. ബാക്കി എല്ലാവരും മീൻചട്ടിയുടെ ചുറ്റും കൂടിയിരിക്കുന്ന പൂച്ചക്കൂട്ടന്മാരെ പോലെ തന്നെ ഈ പെട്ടിയുടെ ചുറ്റും കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ടെഡികൂട്ടനാണ് അതിൻ്റെ അകത്ത് കയറി ആധിപത്യം സ്ഥാപിക്കുന്ന സമയത്ത് നമ്മുടെ റൂബിക്കുട്ടിയും ഇത്രയും നേരം സൈലൻ്റ് ആയിട്ട് മാറിയുന്ന റൂബിക്കുട്ടിയാണ് ഈ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പെട്ടിയും ഇവന്മാരും വെച്ചിട്ട് എന്തൊക്കെ പുകിലായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നതും അത് ഞാൻ അടുത്ത പാട്ടായിട്ട് ഇടാം കേട്ടോ. ഒരുപാട് ലോങ് ആയി പോയിക്കാൻ എനിക്ക് റെക്കോർഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, അതേപോലെ തന്നെ ഈ പറഞ്ഞോണം നിങ്ങൾ കാണുന്നവർക്കും ബുദ്ധിമുട്ടാവില്ല. ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഒരു അരോചകമായിട്ട് തോന്നല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റ് പാട്ടായിട്ട് ഇടേണ്ട, സെക്കൻഡ് പാട്ട് ഇന്ന് വൈകിട്ടിനുള്ളിൽ തന്നെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടമായോ? ഇഷ്ടമായില്ലേക്കാണ് മറക്കേണ്ട. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടായിട്ട് പിന്നെ കാണാം.